ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ആഷിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കം കണ്ട പോലെ തന്നെ നമ്മളെ കാട്ടിലേക്ക് കയറിപ്പോയി നമ്മുടെ താറാവിനെ പിടിച്ചോണ്ട് പോയ വള്ളിപ്പുലിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കേട്ടിട്ട് ചിലപ്പോൾ ജീവൾ അടുത്തേക്ക് വരാനും അതേപോലെ ദൂരേക്ക് ചിലപ്പോൾ ഓടിപ്പോവാനും ചാൻസ് ഉണ്ട്. എനിക്കെന്നെ സത്യം പറഞ്ഞ പേടി വരുന്നു. പക്ഷേ അന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, നമ്മുടെ കാലും മുറിവുമൊക്കെ ചെയ്തു ആ കാട്ടിനകത്ത് പോയിട്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പിള്ളേരെ പറ്റിക്കുന്നോടാന്ന് പറഞ്ഞ് കുറേ തെറിയും അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിനകത്ത് നിങ്ങൾ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്, ഇല്ലെങ്കിൽ എന്താണ് സാധനം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാർജ് ഇല്ല, ഒരു തേങ്ങ ഇല്ലാതെ ടോർച്ചും കൊണ്ട് ഇറങ്ങിയേക്കുക. ഈ ഒരു ജീവി മറ്റുള്ള കോഴികളെ, താറാവിനെ, അതേപോലെ തന്നെ നമ്മുടെ പൂച്ചേനെ വരെ അവസാനം അറ്റാക്ക് ചെയ്യാൻ വന്നു. ഗൈസ്, നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ എന്നെ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു. കരച്ചിൽ കേട്ട് നമ്മൾ ഓടി വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ രക്ഷിക്കാൻ പറ്റുക. ഇത് രാത്രിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണത്തെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, ഈ കാട്ടിനകത്ത് കുറേ ഉണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറിയ പേടിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോൾ രാത്രിയിൽ ഞാനും ഉമ്മയും വാവാച്ചിയും കൂടെ നിന്നാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ടോർച്ച് അടിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കണ്ട വിഷയല് അത് നമ്മളെ ആ കാട് വൃത്തിയാക്കുന്നതിന് മുമ്പേ ഉള്ള വിഷയമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടും ആണോ എന്ത് ജീവിയാണെന്നുള്ള കാര്യം ഞാനത് ക്ലിയർ ആക്കി തരാം. നമ്മുടെ നാട്ടിൽ നമ്മൾ അതിന് പറയുന്നത് മരപ്പട്ടി, ഇല്ലെങ്കിൽ എന്താ പറയുന്ന ഈ നമ്മുടെ മരങ്ങളിലൊക്കെ ചാടി കയറി ഇരുന്ന്, അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ രാത്രി സമയങ്ങളിൽ നമ്മുടെ കോഴികളെയും താറാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. അതേപോലെ അതാണ് അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അതൊരു വൈൽഡാണ്, വൈൽഡ് കാറ്റ് പോലെ തന്നെയാണ്, പക്ഷെ നല്ല രീതിയിലുള്ള വാലായിരിക്കും. അതിനെ കണ്ടിട്ടുള്ളൊരു ജസ്റ്റ് എന്ന് പറയുക കേട്ടോ. നമ്മുടെ ഇവിടെ കൂടുതലുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു ഐറ്റം അല്ലായിരുന്നു, കോക്കാമ്പൂച്ചയായിരുന്നു. അതേപോലെ തന്നെ പലയിടത്തും പല പേരുകളാണ് അതിന് പറയുന്നത്. സോ ആ ഒരു ഇതല്ല, കാരണം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാണ് ഇതിനെ കണ്ടത്. അതേപോലെ രാത്രിയിലായതുകൊണ്ട് നമുക്ക് മാക്സ് വ്യക്തമായില്ല സംഭവം എന്തോന്നുള്ളത്. പക്ഷേ ഞാനിത് രണ്ട് ടൈപ്പാണ് ഉള്ളത്, ഒന്ന് കാട്ടുപൂച്ച, രണ്ട് മരപ്പട്ടി എന്ന് പറയുന്നത്. അപ്പം പിന്നെ വിരികന്നോ ഏതാണ്ടൊക്കെ വേറെ ഒരുപാട് പേര് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കൂടെ ഒന്ന് പറയാം കേട്ടോ. നീ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ സാഡാണോ? നീ സാഡാണോ? എന്താ പറ്റി? എന്താ എന്താ പറ്റിയത് നിനക്ക്? നമ്മുടെ പൂച്ച പിള്ളേർ ഇവിടെ ഉണ്ട് കേട്ടോ. പിള്ളേർ വിട്ടിട്ട് പോലേ ഇന്നലെ രാത്രിയിൽ കണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഒരു സജഷൻ വേണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ പൂച്ചക്കുട്ടിയും കൂടെ ഒരു ട്രിപ്പൊക്കെ പോകുന്നുള്ള കാര്യം പ്ലാനിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണോ വേണ്ടോ എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ നമ്മളൊരു എന്താ പറയുക ഒരു കായലിൻ്റെ സൈഡിലൊക്കെ പോയത്. അതേപോലെ ഓരോരോ നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാനുള്ള പ്ലാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറയാം കേട്ടോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, എവിടെ നിനക്ക് പോകണ്ടേ? അങ്ങോട്ട് വണ്ടി പോവും, അങ്ങോട്ട് പോയി എടാ പോണ്ടേ. നമുക്ക് നോക്കാം നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളെ നമുക്ക് പോകാം കേട്ടോ.
നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളിൽ നമുക്ക് ബൈക്കിൽ പോവാം. അപ്പൊ നമ്മൾ ബൈക്ക് മേടിക്കുന്ന വീഡിയോ ചിലപ്പോൾ ഉടനെ ചാനലിൽ വരും കേട്ടോ. ബൈക്കിന്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളത് പർച്ചേസ് ചെയ്യുന്നതല്ലേ, നമ്മളത് മേടിക്കുന്നതോ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ബോറടിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് പക്ഷെ ഞാൻ വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താം.